ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചെറിയ വളരെ ഒരു മിനി വ്ളോഗാണ്. മിനി വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, സംഭവം ഞാനൊന്നൊരു ഷൂട്ടിങ്ങിന് പോവുകയാണ്. എന്നെ അങ്ങനെ സിനിമയിലെടുത്ത്, സിനിമയിലല്ല, നമ്മളെ ചെറിയൊരു സീരിയലാണ്. സീരിയല് ഫ്ലവേഴ്സ് ചാനലിലെ പഞ്ചാഗ്നി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇളയ മോൻ ആശാനും അതിൽ ചെറിയൊരു വേഷം തുടക്കത്തിൽ ഒരു മൂന്നാല് എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വഴി എനിക്കും ചെറിയൊരു ചാൻസ് കിട്ടി. ഓട്ടോ ഡ്രൈവറായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓട്ടോയും കൊണ്ട് നേരെ നമ്മുടെ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ വേളിയിലാണ്, വലിയ വേളി, കൊച്ചുവേളിയുടെ തൊട്ടപ്പുറത്ത് വലിയ വേളി. അപ്പോൾ ഇത് എയർപോർട്ട് റോഡാണ്, ഒരു തിരക്കുമില്ല, നല്ല അടിപൊളിയായിട്ട് രാവിലെ പോവുകയാണ്. മൂന്ന് ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ്, നേരത്തെ തന്നെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ അതിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ ഗസ്റ്റ് ഹൗസിലാണ് നമ്മുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, എല്ലാ ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെയുള്ള റൂമുകളിലാണ് താമസം. അപ്പോൾ ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഉച്ചവരെ മിക്കവാറും എനിക്ക് ഷൂട്ട് കാണുള്ളൂ, അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇതൊക്കെയാണ് നമ്മുടെ സീരിയൽ സിനിമാ സെറ്റുകളൊക്കെ നടക്കുന്നത്. സിനിമയിലൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ആളുകളൊക്കെ രാവിലെ വന്ന് അവിടെ അടിപൊളി ഒരു ചായ കിട്ടി. അപ്പോൾ ചായയും കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഷൂട്ടിങ്ങിന് സമയമാകുമ്പോൾ അവർ വന്ന് പറയും, അപ്പോൾ നമ്മൾ അങ്ങ് പോവും. അപ്പോൾ ചായ കുടിച്ച് കുറേ കഴിഞ്ഞു, ഒരു 9-10 മണി അടുപ്പിച്ച് ഫുഡ് വന്നു. ഫുഡെന്ന് പറഞ്ഞാൽ ഇവിടെ 3-4 ഐറ്റം ഫുഡ് കാണും. ഇന്നുണ്ടായിരുന്നത് പൂരി, കടലക്കറി, ദോശ, സാമ്പാർ, പിന്നെ ഉപ്പുമാവ്. അപ്പോൾ ഞാൻ അതിൽ പൂരിയും കടലക്കറിയും എടുത്തുകൊണ്ട് വെച്ച് കഴിച്ചു. അപ്പോൾ പലതരം ഫുഡുണ്ടാവും, എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെയാണ് ഇവിടെ കഴിക്കുന്നത്. ആർട്ടിസ്റ്റുകളും സംവിധായകരും അതിൻ്റെ യൂണിറ്റിലുള്ള എല്ലാവർക്കും ഒരേ ഫുഡാണ്. പ്രത്യേകിച്ച് ഫുഡുകളൊന്നും ആർക്കൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ് നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി കുറേ സ്ഥലങ്ങളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഓട്ടോറിക്ഷയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ അലഞ്ഞു. അപ്പോൾ നല്ലപോലെ അലഞ്ഞു. ആ വെയിലത്ത് നല്ല അടിപൊളിയായിട്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു. നേരെ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ്റെ ആൾക്കാരുള്ള തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അവിടെയൊക്കെ എത്തി. അപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമായി, എല്ലാവരും ഊണൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലെ മെയിൻ ആർട്ടിസ്റ്റുകളാണ് അവിടെ ഇരുന്നത്. അപ്പോൾ അവരൊക്കെ എല്ലാവരും ആഹാരം കഴിക്കും. നമുക്ക് എല്ലാവർക്കും ഒരേ ആഹാരം തന്നെയാണ്. ചിലപ്പം ചോറ് വേണ്ടാന്ന് പറയുന്നവർക്ക് ഒരല്പം ചപ്പാത്തി വല്ലതും കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ആഹാരം ആർക്കും ഉണ്ടാക്കാറില്ല. നമ്മളെല്ലാവരും ഒരേ ആഹാരം തന്നെ കഴിക്കുക. നല്ല നെയ്മീൻ ചൂരയുടെ നല്ല അടിപൊളി ഒരു പീസും സാമ്പാറും പരിപ്പും പുളിശ്ശേരി മോരും പപ്പട തോര അച്ചാറ് എല്ലാം കൂടെ ഒക്കെ കൂട്ടി നല്ല കിടില ഒരു ഉച്ച ഊണ് നമുക്കിവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഫ്രണ്ട്സ്, പറഞ്ഞതുപോലെ തന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നു. മൊത്തം എനിക്ക് 3 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. ഇത് എത്ര ദിവസം ടി വിയിൽ കാണിക്കും എന്നുള്ള കാര്യമെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും നല്ല ഡയലോഗുകളും നല്ല കിടിലൻ വേഷമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കണമെന്നുള്ളത്. അപ്പോൾ അതെന്തായാലും നടന്നിട്ടുണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കേസ് മാത്രമേ ഞാൻ മെയിനായിട്ട് നമ്മളതിൽ പറഞ്ഞിട്ടുള്ളൂ ആ വീഡിയോയിൽ. അങ്ങനെ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതൊന്നും അത് മൊബൈലിൽ പകർത്തി നിങ്ങളെ കാണിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഷൂട്ട് ചെയ്തതിൻ്റെ ഒരുപാട് ഭാഗങ്ങളൊന്നും കാണിക്കാത്തത്. ഫുഡിൻ്റെ കാര്യം മാത്രം പറഞ്ഞു പോയത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് മിക്ക ദിവസം അവിടെ ഷൂട്ടിങ്ങിലൊക്കെ നടക്കാറ്. അപ്പോൾ കുറേ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എയർപോർട്ട് റോഡിങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു അവിൽ മിൽക്ക്, മാംഗോ ഷേക്ക്, കുലുക്കി സർബത്തൊക്കെ വിൽക്കുന്ന ചെറിയൊരു കട കണ്ടു. അപ്പോൾ കടയിൽ കയറി ഒരു അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു. 40 രൂപയുടെ നല്ല കിടില ഒരു അവിൽ മിൽക്കും കുടിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. മറക്കാമ സർപ്രൈസ് പറഞ്ഞു. താങ്ക് യു.